കെഎസ്ആർടിസിയിലെ ജൂണിലെ ശമ്പള വിതരണം മറ്റന്നാൾ തുടങ്ങും. ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കുമാണ് ആദ്യഘട്ടത്തിൽ ശമ്പളം നൽകുക. തിരുവനന്തപുരത്ത് നിന്ന് പ്രിയരാഗ് ചേരുന്നുണ്ട്. പ്രിയരാഗ്, എന്താണ് വിവരങ്ങൾ? നിമി, കെഎസ്ആർടിസിക്ക് ശമ്പളം നൽകാനായി സർക്കാർ 50 കോടി രൂപ ഇന്നലെ അനുവദിച്ചു. ഈ പണം നാളെ കൊണ്ട് കെഎസ്ആർടിസിയുടെ അക്കൗണ്ടിൽ എത്തുകയും അതുകൊണ്ട് തന്നെ ശനിയാഴ്ച മുതൽ ശമ്പള വിതരണം തുടങ്ങാനാകും എന്നുമുള്ള പ്രതീക്ഷയിലാണ് മാനേജ്മെന്റ്. ഏതായാലും കഴിഞ്ഞ മാസത്തെ പോലെ തന്നെ നാല് ഘട്ടങ്ങളോ നാലോ അഞ്ചോ ഘട്ടങ്ങളായി തന്നെയായിരിക്കും ഈ മാസവും ശമ്പള വിതരണം പൂർത്തിയാവുക. ശമ്പള വിതരണം കഴിയുമ്പോഴേക്കും ഓഗസ്റ്റ് മാസം തുടങ്ങി കഴിയും. കഴിഞ്ഞ മാസവും അതുപോലെ തന്നെയായിരുന്നു. മെയ് മാസത്തെ ശമ്പളം ജൂലൈ 2 കൊടുത്തു തീർത്തത്. 65 കോടി രൂപ ഈ ശമ്പള വിതരണത്തിനായി സർക്കാർ സഹായം ആവശ്യപ്പെട്ട് കെഎസ്ആർടിസി സമീപിച്ചെങ്കിലും സർക്കാർ ആദ്യം അത് തള്ളിയിരുന്നു. പക്ഷേ ഇപ്പോൾ കെഎസ്ആർടിസി ശമ്പള വിതരണം സർക്കാർ സഹായം ഇല്ലാതെ നടക്കില്ല എന്ന് തീർത്തും മനസ്സിലായ ശേഷമാണ് 50 കോടി രൂപ നൽകിയത്. 79 കോടി രൂപയാണ് ഈ ശമ്പള വിതരണത്തിനായി ഈ മാസം ആവശ്യമുള്ളത്. ബാക്കി തുക മറ്റ് ചെലവുകൾ ക്രമീകരിച്ചും നേടാമെന്നാണ് കെഎസ്ആർടിസി കരുതുന്നത്. ഏതാണ്ട് ഓവർഡ്രാഫ്റ്റ് എടുത്തുള്ള ഒരു ശമ്പള വിതരണ സമ്പ്രദായമാണ് നടക്കുന്നത് സർക്കാർ. ശരി പ്രിയരാഗ്, ഏതായാലും 50 കോടി രൂപ സർക്കാർ അനുവദിച്ച ഘട്ടത്തിൽ കെഎസ്ആർടിസിയിലെ ശമ്പള വിതരണം തുടങ്ങി.